അപ്പോൾ ഈ വിഗ്രഹത്തിന്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ നാല് കൈകളോട് കൂടിയിട്ടുള്ള മഹാവിഷ്ണു പ്രതിഷ്ഠ തന്നെയാണ് ഗുരുവായൂരുള്ളത്. നമ്മൾ തന്ത്ര സമുച്ചയം അനുസരിച്ചിട്ടുള്ള പൂജകളാണ് ഗുരുവായൂർ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിനെ സങ്കല്പിച്ചിട്ടാണ് അവിടുത്തെ എല്ലാ പൂജകളും നടക്കുന്നത്. കൃഷ്ണനെ സങ്കല്പിച്ചിട്ടല്ല. നമ്മൾ ഈവൻ ഭഗവാന്റെ കോലം നമ്മൾ പുറത്തേക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് സ്വർണ്ണക്കോലല്ലാത്ത ബാക്കി കോലങ്ങളൊക്കെ ഭഗവാൻ ചതുർബാഹുവായിട്ടുള്ള രൂപത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷെ എന്തതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഭക്തൻ്റെ ഒരു കൺസെപ്റ്റിനനുസരിച്ച് ഭഗവാന്റെ സ്വയം രൂപം മാറും എന്നാണ് പറയുക. എല്ലാ രീതിയിലും ഏട്ടാ ഏട്ടൻ്റെ പ്രഭാഷണങ്ങളൊക്കെ കാണാറുണ്ട്, അതിമനോഹരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഏട്ടനെ വിളിച്ചപ്പോഴും എന്താ പറയുക, ഒരുപാട് ഭക്തജനങ്ങൾ ആവശ്യപ്പെട്ട പ്രതിയാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഏട്ടൻ്റെ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു സംഭാഷണം ചെയ്യാൻ തന്നെ വെച്ചത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഭക്തജനങ്ങൾക്ക് ഒട്ടുമിക്ക ഭക്തജനങ്ങളും ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന രീതിയിലാണ് ഗുരുവായൂർ ക്ഷേത്രം. ഇപ്പോൾ കേരളത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഗുരുവായൂർ ക്ഷേത്രമാണ്. പക്ഷേ മഹാവിഷ്ണു പ്രതിഷ്ഠയല്ലേ അവിടെയുള്ളത്. ഒട്ടുമിക്ക ഭക്തജനങ്ങൾക്കും പ്രായം കുറഞ്ഞവർക്കൊക്കെയാണ് അറിയില്ലാത്തൊരു കാര്യമുണ്ട്. അപ്പോൾ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊന്ന്. ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് എല്ലാവരും പൊതുവിൽ ഇപ്പോൾ അത് കുറേയൊക്കെ സോഷ്യൽ മീഡിയ വഴി അവയർനെസ് വന്നിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ എന്ന് വിളിക്കുന്ന മൂർത്തി ചതുർബാഹു ആയിട്ടുള്ള മഹാവിഷ്ണു തന്നെയാണ്. അത് മഹാവിഷ്ണു തന്നെ ആരാധിച്ചിരുന്ന വിഗ്രഹമാണ് എന്നാണ് ഗുരുവായൂരിലെ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത. അതിൻ്റെ മെറ്റീരിയലായിട്ട് കണക്കാക്കുന്നത് പാതാള അഞ്ജനമാണ്. വെറും അഞ്ജനക്കല്ലല്ല, പാതാള അഞ്ജനം എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു മെറ്റീരിയലാണ് ഭഗവാന്റെ വിഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മൂലകങ്ങളടക്കം അതിൽ പ്രസൻ്റ് ആയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം അങ്ങനെ അതിലും വിശേഷമായിട്ടുള്ള ഒരു ശിലയാണ് ഭഗവാന്റെ വിഗ്രഹം, മൂലവിഗ്രഹമായിട്ടുള്ളത്. അപ്പോൾ ഈ വിഗ്രഹത്തിൻ്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ നാല് കൈകളോട് കൂടിയിട്ടുള്ള മഹാവിഷ്ണു പ്രതിഷ്ഠ തന്നെയാണ് ഗുരുവായൂരുള്ളത്. നമ്മൾ തന്ത്ര സമുച്ചയം അനുസരിച്ചിട്ടുള്ള പൂജകളാണ് ഗുരുവായൂർ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിനെ സങ്കല്പിച്ചിട്ടാണ് അവിടുത്തെ എല്ലാ പൂജകളും നടക്കുന്നത്. കൃഷ്ണനെ സങ്കല്പിച്ചിട്ടല്ല. നമ്മൾ ഈവൻ ഭഗവാന്റെ കോലം നമ്മൾ പുറത്തേക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് സ്വർണ്ണക്കോലല്ലാത്ത ബാക്കി കോലങ്ങളൊക്കെ ഭഗവാൻ ചതുർബാഹുവായിട്ടുള്ള രൂപത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എല്ലാ രീതിയിലും വിഷ്ണുവിൻ്റെ പാർശ്വന്മാർക്കുള്ള പൂജ, ബലി തൂവുമ്പുള്ള സങ്കല്പം, ഇതൊക്കെ തന്നെ വിഷ്ണുവിനെ കേന്ദ്രീകരിച്ചാണ്. കൃഷ്ണനാണെങ്കിൽ നമ്മൾ പറയും വിഷ്ണു കൃഷ്ണൻ രണ്ടും അവതാര രൂപങ്ങളാണെന്ന് പറയുമെങ്കിലും തന്ത്രം അനുസരിച്ച് കൃഷ്ണനും വിഷ്ണുവും തമ്മിൽ പൂജാ സമ്പ്രദായങ്ങളിൽ വലിയ മാറ്റമുണ്ട്. പക്ഷേ ഗുരുവായൂർ നടക്കുന്നത് മൊത്തം തന്നെ വിഷ്ണുവിനെ സങ്കല്പിച്ചിട്ടുള്ള പൂജകളുമാണ്. പക്ഷേ എന്തതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഭക്തൻ്റെ ഒരു കൺസെപ്റ്റിനനുസരിച്ച് ഭഗവാന്റെ സ്വയം രൂപം മാറും എന്നാണ് പറയുക. എല്ലാ രീതിയിലും നമ്മൾ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് എന്ത് ഭാവത്തോടു കൂടിയാണോ അത് പ്രതിഷ്ഠിക്കുന്നത്, ആ രൂപത്തിൽ അത് മാറും. ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ, ആ വിഗ്രഹം മഹാവിഷ്ണു തന്നെ പൂജിച്ചിരുന്നതാണെന്നാണ് പറയുന്നത്. മഹാവിഷ്ണു സ്വന്തം കൈകാൽ പൂജിച്ചിരുന്ന വിഗ്രഹം സൃഷ്ടി നടത്തുന്നതിനായിട്ട് ബ്രഹ്മദേവന് കൊടുക്കുന്നു. ബ്രഹ്മദേവൻ ആ വിഗ്രഹം സൃഷ്ടിയുടെ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് അത് ശ്രുതപസ്സിനും പ്രശ്നിക്കും കൊടുക്കുന്നുണ്ട്. ശ്രുതപസ്സും പ്രശ്നിയും ആ വിഗ്രഹം പൂജിച്ച് ഭഗവാൻ പ്രത്യക്ഷനാവുന്ന സമയത്താണ് അവർ വരം ചോദിക്കുന്നത്, ഞങ്ങൾക്ക് അങ്ങേ പോലെ ഒരു മകനെ വേണം എന്ന് 3 തവണ പ്രാർത്ഥിച്ചു എന്നാണ്. അങ്ങനെ 3 തവണ പ്രാർത്ഥിച്ച സമയത്ത് ഭഗവാൻ, ഈ എന്നെ പോലൊരു കോപ്പി അവൈലബിൾ അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഈ ജന്മത്തിൽ ഉൾപ്പെടെ നിങ്ങളുടെ മകനായി 3 ജന്മങ്ങളിൽ ജനിക്കുന്നു പറയുകയും, ആ ജന്മത്തിൽ ഭഗവാൻ പ്രശ്നഗർഭൻ എന്നൊരു പറയുന്നൊരു അവതാരം, ധ്രുവനെയൊക്കെ കാണാൻ പോകുന്ന ഭാഗവത്തിൽ ധ്രുവനെ അനുഗ്രഹിക്കാൻ പോകുന്ന ഭഗവാൻ പ്രശ്നഗർഭനാണ്. രണ്ടാമത് ഈ ശ്രുതപസ്സും പ്രശ്നയും കശ്യപനും അതിഥിയായിട്ട് ജനിക്കുമ്പോൾ അവരുടെ മകനായിട്ടാണ് ഭഗവാൻ വാമനാവതാരം എടുക്കുന്നത്. ഇതേ ശ്രുതപസ്സും പ്രശ്നയും 3ാമത്തെ ജന്മത്തിലാണ് വസുദേവരും ദേവകിയായിട്ട് ജനിക്കുന്നത്. അവരുടെ മകനായിട്ടാണ് ഭഗവാൻ കൃഷ്ണനായിട്ട് ജനിക്കുന്നത്. അപ്പോൾ ഇവർ ഓരോ തലമുറ മാറി മാറി വരുമ്പോഴും ഈ വിഗ്രഹം ഇവർ പൂജിക്കുന്നുണ്ട്. അതായത് ദേവകിയും വസുദേവരും ഉൾപ്പെടെ പൂജിച്ച വിഗ്രഹമാണ് നമ്മൾ ഗുരുവായൂർ കാണുന്നത്. ഭഗവാൻ വസുദേവരുടെ കയ്യിൽ നിന്ന് പിന്നീട് ആ വിഗ്രഹം ഭഗവാൻ കൃഷ്ണൻ തന്നെ സ്വയം ഏറ്റെടുക്കുന്നു. ദ്വാരകയിൽ വെച്ച് ഭഗവാൻ അത് ആരാധിക്കുന്നു. ആ വിഗ്രഹമാണ് ദ്വാരക പ്രളയത്തിന് ശേഷം കടലെടുക്കുന്ന സമയത്ത് ഗുരുവും വായുവും കൂടെ ചേർന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് പറയുന്നത്. അങ്ങനെ പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും മഹാവിഷ്ണു സങ്കല്പത്തിൽ തന്നെയാണ് പ്രതിഷ്ഠ നടന്നുള്ളത്. പക്ഷേ ഒരു ഭഗവാൻ എങ്ങനെയാണ് മുന്നോട്ട് വരേണ്ടത്, ഭഗവാൻ എങ്ങനെയാണ് ഭക്തരുടെ മുമ്പിൽ പ്രത്യക്ഷരാവേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഭക്തരാണ്, ഭഗവാനല്ല ഒരിക്കലും. എനിക്ക് ഭഗവാനെ എങ്ങനെ കാണണമെന്ന് ഞാൻ വിചാരിക്കുന്നോ ആ രൂപത്തിലാണ് ഭഗവാൻ എൻ്റെ മുമ്പിൽ വരിക. അതുപോലെ അത് നമ്മുടെ ആ ഒരു ഉപാസനയുടെയും തപശക്തിയുടെയൊക്കെ ഫലമായിട്ടാണ് ഇത് സാധിക്കുകയുള്ളൂ. അങ്ങനെ ദീർഘങ്ങളായിട്ടുള്ള ഉപാസനയുള്ള പൂന്താനത്തെ പോലുള്ള മേൽപ്പത്തൂരിനെ പോലെയുള്ള ആളുകൾ ആ വിഗ്രഹത്തിൽ നോക്കി കൃഷ്ണ കൃഷ്ണ അല്ലെങ്കിൽ ഉണ്ണി ഉണ്ണി എന്ന് വിളിച്ച് ആ ചൈതന്യം കൃഷ്ണനോട് കൂടുതൽ താതാത്മ്യം പ്രാപിക്കുകയും
ഇപ്പൊ ഗുരുവായൂരപ്പൻ നമുക്ക് എല്ലാവർക്കും കൃഷ്ണനായി മാറുകയും ചെയ്തു. പക്ഷെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ വേണമെങ്കിലും കാണാം, അവിടെ നടക്കുന്ന പൂജ വിഷ്ണുവിനാണെന്നുള്ള സങ്കല്പമേ ഉള്ളൂ. പക്ഷെ നമുക്കൊക്കെ എപ്പോഴും ഇന്റിമസി കൂടുതലായതുകൊണ്ട് ഭഗവാനെ ഉണ്ണിക്കണ്ണനായിട്ട് കാണാനാണ് ഗുരുവായൂർ കണ്ണൻ എന്നാണ് നമ്മൾ പറയുന്നത് ചെയ്യുക. പറയുമ്പോൾ ഇപ്പോൾ ഗുരുവായൂരുള്ള പ്രതിഷ്ഠ ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണു ആണെങ്കിലും നമുക്ക് ഉണ്ണിക്കണ്ണനാണ് കൃഷ്ണനാണ്. എല്ലാവർക്കും കൃഷ്ണ ഗുരുവായൂരപ്പ എന്നുള്ളൊരു സെയിങ് തന്നെ വളരെ പോപ്പുലറാണ്. അപ്പോൾ ഗുരുവായൂരപ്പനെ സംബന്ധിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് മറ്റു ദേവതാസങ്കല്പങ്ങളിൽ നിന്ന് ഇങ്ങനെ എല്ലായിടത്തും പറയാനുള്ളതാണ്, നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും കാണാൻ പറ്റുന്ന ഒരു മൂർത്തി ഉണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പനാണ്. ഇപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ അമ്മമാർക്ക് ഉണ്ണിയായിട്ട് കാണാം, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് വേണമെങ്കിൽ കാമുകനായിട്ടോ ഭർത്താവായിട്ടോ കാണാം, ഒരാൺകുട്ടിക്ക് ഏറ്റവും അടുത്തൊരു ഫ്രണ്ടായിട്ട് കാണാം, ഒരു മുത്തശ്ശനോ മുത്തശ്ശിക്ക് തൻ്റെ പേരക്കുട്ടിയായിട്ട് കാണാം, അല്ലെങ്കിൽ കുറച്ച് ആത്മീയതയുടെ വലിയ തലങ്ങളിൽ സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് ഗുരുവായിട്ട് കാണാം. അങ്ങനെ ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും ഭഗവാൻ ഇതെല്ലാം ആണെന്നാണ്. നമുക്ക് എല്ലാ ദേവതാസങ്കല്പങ്ങളെയും അങ്ങനെ എടുത്ത് പ്രയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഭഗവാന്റെ ഒരു രൂപഭേദമാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഭഗവാൻ ഇത്രയും സ്വീകാര്യത, എല്ലാവർക്കും കുറച്ചുകൂടെ ഇൻറ്റിമേറ്റ് ആയിരിക്കുന്ന, കുറച്ചുകൂടെ അടുപ്പം കാണിക്കാൻ പറ്റുന്ന ഒരു പ്രകൃതം. പിന്നെ കൃഷ്ണൻ എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം ആകർഷിക്കുന്നവൻ എന്നുള്ളതാണല്ലോ, കറുപ്പ് നിറത്തോട് കൂടിയതിൻ്റെ കൂടെ തന്നെ ആകർഷണം ചെയ്യുന്നവനും കൂടി ഉണ്ട്. അപ്പം അതുകൊണ്ട് ഭഗവാന്റെ ഉള്ളിലുള്ള ആ ഒരു ആകർഷണം, ഭഗവാന്റെ ഒരു മോഹിനി അവതാരത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് പറയാറുണ്ട്, സൗന്ദര്യലഹരിയിലൊക്കെ പറയും, ഭഗവതിയുടെ സൗന്ദര്യത്തിനെ പ്രതിപാദിച്ചുകൊണ്ടാണ് അത്ര ഭഗവാൻ മോഹിനി അവതാരം എടുക്കുന്നത്. അപ്പം ആ മോഹിനി അവതാരമൊക്കെ കൃഷ്ണൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ നമ്മളെ മോഹിപ്പിക്കുന്ന രീതിയിൽ, നമ്മളെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ എല്ലാ ആളുകൾക്കും. അതുകൊണ്ടാണ് ഗുരുവായൂരൊക്കെ എപ്പോഴും എത്രയോ മണിക്കൂറുകൾ ആൾക്കാരിങ്ങനെ കാത്തു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്, അത്രയധികം ആകർഷണത ആ ഭഗവാനോട് നമുക്ക് തോന്നുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എപ്പോഴും ആശ്രയിക്കാവുന്ന, ഭഗവാൻ തന്നെ പറയുന്ന പോലെ അഹം ഭക്തപരാധീന എന്നാണ്, ഞാൻ ഭക്തന്മാരുടെ മുമ്പിൽ മാത്രമേ തോൽക്കാറുള്ളൂ, ബാക്കിയുള്ള ഒരാളുടെ മുമ്പിലും ഞാൻ എൻ്റെ സ്റ്റാൻഡ് വിട്ട് പോകാറില്ല, പക്ഷെ ഭക്തൻ്റെ മുമ്പിൽ എനിക്ക് എപ്പോഴും ഞാൻ തോറ്റു പോകുന്നു എന്ന് പറയുന്നൊരു ഭഗവാനാണ്. അത്രയധികം ഭക്തന്മാരോട് കാരുണ്യമുള്ള. പിന്നെ മറ്റ് ദേവതാസങ്കല്പങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം ബ്രഹ്മത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറയുമെങ്കിലും മറ്റ് ദേവതാസങ്കല്പങ്ങളിൽ നിന്ന് കുറേയൊക്കെ എപ്പോഴും ഭക്തനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, നമ്മൾ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്താലും ആ പോട്ടെ സാരല്ല എന്ന് പറഞ്ഞ് നമ്മളെ കൂടെ നിർത്താനേ ഭഗവാൻ എപ്പോഴും നോക്കുള്ളൂ. അല്ലാതെ മഹാദേവൻ്റെ പോലെയോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ പോലെയൊക്കെ തന്നെ വളരെയധികം പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നൊരു സ്വഭാവം ഭഗവാനില്ല. ഭഗവാൻ റിയാക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അങ്ങേയറ്റം കണ്ടേ ഭഗവാൻ നിർത്തുള്ളൂ. പക്ഷേ കുറച്ചുകൂടെ ഫ്രണ്ട്ലിയാണ് ഭഗവാൻ.